I'm very passionate about children. I always have been. അപ്പോൾ ഈ ഇപ്പോൾ ഇന്ന് ഇവിടെ സംസാരിച്ചവരിൽ ഐ അണ്ടർസ്റ്റാൻഡ് ഫ്രം ബീങ് എ ക്രിസ്ത്യൻ, എനിക്ക് ജീസസ് പറഞ്ഞിട്ടുണ്ട്, ഇവൻ ദോ ദി എൽഡേഴ്സ് സേ, ഐ മീൻ ലൈക്ക് ഡിസൈപ്പിൾസ് ജീസസ് പ്രീച്ച് ചെയ്തിൻ്റെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ, വെൻ ദ ഡിസൈപ്പിൾ ഐ മീൻ ചിൽഡ്രൻ കെയിം അക്രോസ് ദ ഡിസൈപ്പിൾസ് ചേസ് ട്രൈ ടു ചേസ് ദം അവേ, ആൻഡ് ജീസസ് സെഡ് നോ സ്റ്റോപ്പ് ബ്രിങ് ദം ടു മീ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇവിടുത്തെ ഇന്നത്തെ ചർച്ചയിൽ സ്വാമിജി പ്രോക്രിയേഷനെ പറ്റി സംസാരിച്ചു, പിന്നെ അക്ബർ സാബ് യു ഹാവ് സ്പോക്കൺ സംതിങ് അബൌട്ട് വേ പിള്ളേർ കല്ലെറിഞ്ഞു, ഐ മീൻ അറ്റ് സംബഡി 40 years ഓൾഡ് ആയി, അന്ന് വരെ നല്ല റെസ്പെക്ട്ഫുൾ ലൈഫ് ജീവിച്ചൊരു മനുഷ്യനെ ഭ്രാന്തനെന്ന് വിളിച്ച് പിള്ളേർ പോലും കല്ലെറിഞ്ഞു. പക്ഷേ പിള്ളേരുടെ സ്ഥാനം എന്താണ്? Where do they fit in into all this? പ്രധാനപ്പെട്ട ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് സിസ്റ്റർ ക്വസ്റ്റ്യൻ. കുട്ടികളുടെ എന്ത് സ്ഥാനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് എന്ന്? ഒന്നാമതായി തന്നെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന പേരൻസിന്റെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് കുട്ടികളെ പോസിറ്റീവായി വളർത്തുക എന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ പേരൻസിന് വേണ്ടി കുട്ടികൾ നടത്തേണ്ട പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സാഗിറ, ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങളോട് എങ്ങനെയാണോ ഈ പേരൻസ് കാരുണ്യം കാണിച്ചത് അതേപോലെ പടച്ചവനെ നീ ഇവർക്ക് കാരുണ്യം നൽകണമേ എന്ന്. ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന കണ്ടീഷണലാണ്. പടച്ചവന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കുട്ടികളോട് നിങ്ങൾ കാരുണ്യം കാണിച്ചേ മതിയാകൂ ചെറുപ്പത്തിലെന്ന്. ഈ കാരുണ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. പ്രവാചകനായതിനു ശേഷം അദ്ദേഹത്തിന് ഉണ്ടായ അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടികളായിരുന്നില്ല, പ്രവാചകനായതിനു ശേഷം ഉള്ള കുട്ടികളെല്ലാം വലിയവരായിരുന്നു. എന്നാൽ പ്രവാചകന് ഉണ്ടായിരുന്ന പേരക്കുട്ടികളുണ്ടായിരുന്നു, ഗ്രാൻഡ് സൺസ് ഹസൻ ഹുസൈൻ എന്ന് രണ്ട് പേരക്കുട്ടികൾ. ആ പേരക്കുട്ടികള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി തോളിലിരുത്തി, അദ്ദേഹം നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്ര നേതാവാണ്, മത നേതാവാണ്, എല്ലാമാണ് ഈ സമയത്തും. അദ്ദേഹം വരുമ്പോ തോളിലിരുത്തി അദ്ദേഹം സ്വയം തന്നെ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് സഹാബിമാർ കേട്ടത് ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി. പടച്ചവനെ, ഞാൻ ഇവരെ ഇഷ്ടപ്പെടുന്നു, നീ ഇവരെ ഇഷ്ടപ്പെടണമേ എന്ന്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ അദ്ദേഹം വളരെ സീരിയസ് ആയി സെർമൺ നടത്തുന്ന സമയത്ത്, പള്ളിയിൽ പ്രസംഗിക്കുന്ന സമയത്ത്, പള്ളിന്റെ അടുത്ത് തന്നെയാണ് വീട്, വീട്ടിൽ നിന്ന് ഈ കുട്ടികൾ ഇറങ്ങി വന്നാൽ വളരെ സീരിയസ് ആയി രാഷ്ട്ര നേതാവ് ടോക്ക് നടത്തുന്നത് അത് നിർത്തിയിട്ട് ഇറങ്ങി വന്ന കുട്ടികളെ എടുത്ത് ഒക്കത്ത് വെച്ചതിന് ശേഷമാണ് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രസംഗം തുടരാറുണ്ടായിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ എന്റെ ഒരു കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, എന്റെ ഭാര്യ അപ്പോൾ പറയുന്നു പ്രവാചകന്റെ നിർദ്ദേശം കിട്ടിയതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഞാൻ എന്ത് ചെയ്യണം? പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കുള്ള മക്കൾക്കെല്ലാം ഇതേപോലെയുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് നൽകാൻ കഴിയുമോ? എങ്കിൽ മാത്രമേ ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. മക്കൾക്കിടയിൽ ഒരിക്കലും തന്നെ ഒരു ഉച്ചനീചത്വം ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കൽപ്പിച്ചു. പ്രവാചകൻ നമസ്കരിക്കുന്ന സമയത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ സാഷ്ടാംഗം നിങ്ങൾക്കറിയാവുന്നതാണ്, സുജൂദ് എന്ന് പറയുന്ന തല നിലത്ത് കുത്തിയിട്ടുള്ള സന്ദർഭം. ഒരു ദിവസം പ്രവാചകൻ ഇമാമ് നിന്ന് നേതൃത്വം വഹിച്ചുകൊണ്ട് നിസ്കരിക്കുന്നു. നിസ്കരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയം കഴിഞ്ഞിട്ട്, കുറെ സമയം കഴിഞ്ഞിട്ട് എണീക്കണില്ല. എണീക്കാതിരുന്നപ്പോ സഹാബിമാര് അത്ഭുതപ്പെട്ടു, എന്താണ് ഇത്? അങ്ങനെ ഈ നമസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം സഹാബിമാർ ചോദിച്ചു, പ്രവാചകരെ, സുജൂദിന് എന്താ ഇത്ര? താങ്കൾക്ക് ആ സമയത്ത് വല്ല ദിവ്യബോധനവും ലഭിച്ചുവോ? ചിലപ്പോ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, എനിക്ക് ദിവ്യബോധനം ലഭിച്ചതല്ല, എന്റെ മക്കൾ എന്നെ ആനയാക്കി കളിച്ചു, ഞാൻ അവരെ പ്രയാസപ്പെടുത്തുന്നത് വെറുത്തു എന്നാണ്. ഈ സന്ദർഭത്തിൽ പോലും കുട്ടികളെ വെറുപ്പിക്കുകയോ പീഡിപ്പിക്കുകയോ
ഇടിക്കുകയോ ചെയ്യുകയല്ല ആത്മീയമായ ഉന്നതമായ അവസ്ഥയാണ് ഇവിടെ എന്താ കുട്ടികൾക്ക് കാര്യം എന്ന് പറഞ്ഞ് ഇടിച്ചു ഒഴിവാക്കുകയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അങ്ങനെ ഇടിച്ചു ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ സമയത്ത് കുട്ടികളുടെ മനസ്സിലുണ്ടാകുക ഈ ആത്മീയതയെ കുറിച്ച് വെറുപ്പായിരിക്കുമെന്ന് നമ്മൾ പറയേണ്ടതില്ല. അതേസമയം കുട്ടികൾ അനർഹമായ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ, അനീതി എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ പ്രവാചകൻ ഇടപെടുകയും ചെയ്തു. ഈ അസൻ ഹുസൈൻ തന്നെ ഒരിക്കൽ പ്രവാചകൻ പള്ളിയുടെ പുറത്ത് സക്കാത്തായി ലഭിച്ച കാരക്ക ഈത്തപ്പഴം കൂട്ടിയിട്ടിരുന്നു. സക്കാത്തിനെ കുറിച്ച് ഇവിടുത്തെ സംസാരങ്ങളിൽ വന്ന ഒരു ചെറിയ ധാരണ പിശക് തിരുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സക്കാത്ത് വിഷയം വന്നതുകൊണ്ട് സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോയി ഭിക്ഷയാചിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട ഒരു സാധനമല്ല സക്കാത്ത്. മറിച്ച് സക്കാത്ത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ സമ്പത്തിലുള്ള, സോറി, പണക്കാരന്റെ സമ്പത്തിലുള്ള പാവപ്പെട്ടവന്റെ റൈറ്റാണ്, അവകാശം. ഇസ്ലാം പറയുക നിനക്ക് സമ്പത്ത് നൽകിയത് പടച്ചോനാണ്. നിനക്ക് 100 രൂപ പടച്ചവൻ നിന്റെ കയ്യിൽ തന്നപ്പോ അതിന്റെ 2.5%, 2.5 രൂപ നിന്റേതല്ല, നിന്റെ കയ്യിൽ പടച്ചവൻ ഏൽപ്പിച്ച പാവപ്പെട്ടവനക്ക് വേണ്ടിയാണ്. ആ പാവപ്പെട്ടവനക്ക് കൊടുത്തിരിക്കണം. ചില സമ്പത്തിൽ 2.5, ചിലതിൽ 5, ചിലതിൽ 10, ചിലതിൽ 20. സമ്പത്തിനനുസരിച്ച് വ്യത്യാസമുണ്ടോ? ഞാൻ പറയുന്നത് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ചെയ്യുക, ആളുകളുടെ അടുത്ത് നിന്ന് ഈ സക്കാത്ത് കളക്ട് ചെയ്തിട്ട് അത് ആരാണോ സമൂഹത്തിൽ അർഹരായത് അവർക്ക് എത്തിച്ചു കൊടുക്കലാണ്. അല്ലാതെ ഏതെങ്കിലും പാവപ്പെട്ടവൻ വന്നിട്ട് നമ്മുടെ കൈകളിൽ നിന്ന് വാങ്ങുന്ന ഒരു ഭിക്ഷയല്ല, അല്ലെങ്കിൽ സക്കാത്തല്ല യഥാർത്ഥത്തിലുള്ള സക്കാത്ത്. അത് മുസ്ലിം സമൂഹം പല വിഷയങ്ങളിലും പിന്നോക്കമായതുപോലെ ഇപ്പൊ അത് വ്യക്തിതലത്തിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. പലപ്പോഴും അതല്ല ചെയ്യേണ്ടത്, സമൂഹമാണ് ചെയ്യേണ്ടത്. ഞാനിത് പറയുന്നത് ഇങ്ങനെ സക്കാത്തായി പിരിച്ചു വച്ച സക്കാത്ത് എല്ലാ പള്ളിയിലേക്ക് കൊണ്ടുവരല്ലാരും. പിന്നെ കാരക്ക വിളവ് എടുക്കുന്ന സമയത്ത് അതിന്റെ 10% പള്ളിയിലെത്തിക്കണം. ആ പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് അത് വീതിച്ചു വിതരണം ചെയ്യും. അങ്ങനെ കൂട്ടിവെച്ച കാരക്കയിൽ നിന്ന്, കുട്ടികളാണല്ലോ, കാരക്കയിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഈ കുട്ടി തിന്നു. കുട്ടി എന്താണ്? ഇത് പാവപ്പെട്ടവനുള്ളതാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക നിയമം അനുസരിച്ച് സക്കാത്ത് പ്രവാചകൻ ഉപയോഗിക്കാനേ പാടില്ല, പ്രവാചകന്റെ കുടുംബം ഉപയോഗിക്കാനേ പാടില്ല. അപ്പൊ ഇസ്ലാമിക മനസ്സിൽ ഈ കുട്ടിയെ ശാസിക്കുകയും കുട്ടിയോട് ഇത് നിനക്ക് അനർഹമായതാണ് എന്ന് നിനക്കറിയില്ലേ, മോനെ ഇത് നീ തിന്നാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചകനെ നമ്മൾ കാണുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തും കുട്ടികൾക്ക് നൽകേണ്ട കാരുണ്യം നൽകുകയും കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുകയും കുട്ടികൾക്ക് അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം പറയുക കുട്ടിന്റെ അവകാശം, നമ്മളുടെ എല്ലാ ലോക നിയമങ്ങളിലും കുട്ടിന്റെ അവകാശം ആരംഭിക്കുന്നത് കുട്ടി പ്രസവിക്കപ്പെട്ടതിന് ശേഷമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം കുട്ടിയുടെ അവകാശം ആരംഭിക്കുന്നത് കുട്ടിയുടെ ഗർഭകാലഘട്ടം മുതലാണ്. അതുകൊണ്ടാണ് കുട്ടിയെ ഗർഭാശയത്തിൽ വെച്ച് കൊല്ലുന്നതിന് നിങ്ങൾ എന്ത് പേരെടുത്ത് പറഞ്ഞാലും ഇസ്ലാം അത് അനുവദിക്കാത്തത്. അതുകൊണ്ടാണ് ഗർഭാശയത്തിൽ വെച്ച് കുഞ്ഞിനെ കൊല്ലുന്നത്, അത് ഏത് പ്രായത്തിലാണെങ്കിലും അത് ഒരു പൂർണ്ണ മനുഷ്യനെ കൊല്ലുന്നത് പോലെ തന്നെയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോ അത് കാരണങ്ങളില്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് കുട്ടിക്കുള്ള അവകാശം ഗർഭകാലഘട്ടത്തിൽ തന്നെ കുട്ടിക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട്. പ്രവാചകൻ കുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ പ്രത്യേകമായ നിഷ്കർഷ നൽകിയിരുന്നു. കുട്ടികൾ ഒരു അമാനത്താണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അമാനത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൂക്ഷിച്ച് ഏൽപ്പിച്ച സാധനം, നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തെ യാതൊരു കേടുപാടും കൂടാതെ അതേ പടച്ചവനെ ഏൽപ്പിച്ച് അതേ വിശുദ്ധിയിൽ തിരിച്ചേൽപ്പിക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. അതിനെ വളർത്താൻ മാത്രമേ പാടുള്ളൂ, അത് തകർക്കാൻ പാടില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മക്കളെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തകർക്കുന്നവർ, എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ നെഗറ്റീവായി ബാധിക്കുന്നതെല്ലാം പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം കുറ്റകൃത്യമാണ് എന്ന് മനസ്സിലാക്കുക.